അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട മക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനമാണ് നമ്മൾ പറഞ്ഞു വന്നത്. നബി തങ്ങൾ ഏതു മാസത്തിലാണ് ജനിച്ചത് എന്നും ദിവസമേതായിരുന്നു എന്നും സമയമേതായിരുന്നു എന്നുമൊക്കെ നമ്മൾ പറഞ്ഞു. നബി തങ്ങൾ ജനിച്ചപ്പോൾ തൻ്റെ മകൻ അബ്ദുള്ള എന്നിവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചതിൽ അതിയായ സന്തോഷം പൂണ്ടു. ആര്? അബ്ദുൽ മുത്തലിബ് അല്ലേ. ഈ അബ്ദുൽ മുത്തലിബ് തന്നെ കുഞ്ഞിന് പേരിട്ടു. എന്താണ് പേരിട്ടത്? മുഹമ്മദ് എന്ന് അല്ലേ. ഇനി ആ പാഠത്തിൻ്റെ അവസാന ഭാഗം ഒന്ന് ശ്രദ്ധിക്കൂ. എന്താണ് ഇനി പറയുന്നത് എന്നറിയോ? നബി തങ്ങളെ പ്രസവിക്കപ്പെട്ട സമയത്ത് അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടതോടുകൂടെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ബിംബങ്ങൾ തലകുത്തി വീഴുക, സാവാ തടാകം വറ്റുക, പേർഷ്യയിലെ മജൂസികൾ പൂജിച്ചിരുന്ന തീക്കുണ്ടാരം പൊലിയുക തുടങ്ങി പല അത്ഭുത സംഭവങ്ങളും പ്രസവ സമയത്തുണ്ടായിട്ടുണ്ട്. നബി തങ്ങളുടെ ജനനം എന്ന് പറയുന്നത് വലിയ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുള്ള ജനനമാണ്. നബി തങ്ങളെ ഗർഭം ചുമന്ന ആമിന ബീവി റളിയല്ലാഹു അൻഹക്ക് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പ്രസവത്തിൻ്റെ ഒരു അലട്ടലും അവർക്കുണ്ടായിരുന്നില്ല. സാധാരണ സ്ത്രീകൾ ഗർഭിണിയാകുമ്പോൾ ഉണ്ടാകാറുള്ള ശാരീരികമായിട്ടുള്ള വിഷമങ്ങളൊന്നും ആർക്കുണ്ടായിരുന്നില്ല? ആമിന ബീവിക്ക് ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്താണത്? ആമിന ബീവി ധാരാളം സ്വപ്നം കണ്ടിരുന്നു അല്ലേ. ഓരോ സ്വപ്നത്തിലും ഒരു സുവാർത്ത അറിയിച്ചിരുന്നു. എന്തായിരുന്നു ആ സുവാർത്ത? എന്താണ്? നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നത് ആരെയാണ്? അന്ത്യപ്രവാചകരെയാണ്. ആ ഒരു സന്തോഷവാർത്ത ആമിന ബീവിക്ക് എല്ലാ സ്വപ്നങ്ങളിലും നൽകിക്കൊണ്ടേയിരുന്നു അല്ലേ. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾക്കൊക്കെ അപ്പുറം ജനിച്ച സമയത്ത് വലിയ അത്ഭുതങ്ങളാണ് പിന്നീടുണ്ടായത്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഏതാണത്? മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ബിംബങ്ങളൊക്കെ തലകുത്തി മറിഞ്ഞു വീണു. പിന്നെയോ, സാവാ തടാകം വറ്റിപ്പോയി. പിന്നെന്ത് സംഭവിച്ചു? മജൂസികൾ ആരാധിച്ചിരുന്ന ഒരു തീക്കുണ്ടാരമുണ്ടായിരുന്നു, ആ തീക്കുണ്ടാരം പൊലിഞ്ഞുപോയി. മനസ്സിലായോ? ഇങ്ങനെ പല അത്ഭുത സംഭവങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിൻ്റെ പേരിൽ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇനി ഈ പാഠത്തിൻ്റെ തെമ്പ്രീനാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കൂ. ഒന്നാമതായി ഉത്തരമെഴുതാനാണ്. ആമിന ബീവിക്ക് സ്വപ്നങ്ങളിലുണ്ടായിരുന്ന സുവാർത്ത എന്തായിരുന്നു? എന്താണ് സ്വപ്നങ്ങളിലുണ്ടായിരുന്ന സുവാർത്ത? അത് പുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതെപ്പോൾ? എപ്പോഴാണ് നബി തങ്ങൾ ജനിച്ചത്? അതിൻ്റെ മാസവും പിന്നെ ദിവസവും സമയവും ഒക്കെ എഴുതണം കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, അബ്ദുൽ മുത്തലിബ് അങ്ങേയറ്റം സന്തോഷിച്ചത് എന്തുകൊണ്ട്? അബ്ദുൽ മുത്തലിബ് എന്നിവർ അങ്ങേയറ്റം സന്തോഷിച്ചു അല്ലേ. എന്തുകൊണ്ടാണ് സന്തോഷിച്ചത്? അത് പുസ്തകത്തിലുണ്ട്, കണ്ടെത്തി എഴുതുക. ഇനി വിവരിക്കാനാണ്. വിവരിക്കാം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസവ സമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങൾ, അത് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ വിവരിച്ച് എഴുതണം കേട്ടോ. ഇനി പൂർത്തിയാക്കാനാണ്.
സാധാരണ ഗർഭിണികളുടെ ഡാഷ് ആമിന ബീവിക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. അവിടെ വിട്ട ഭാഗമുണ്ട്, അത് പുസ്തകം നോക്കിയിട്ട് പൂർത്തിയാക്കി എഴുതുക. രണ്ടാമത്തേത്, റബീഉൽ അവ്വൽ ഡാഷ് പ്രഭാത സമയത്താണ് പ്രസവിച്ചത്. ആ വിട്ട ഭാഗവും പൂർത്തിയാക്കണം കേട്ടോ. ആ ഇനി ഓർമ്മിക്കാം, എന്താണ് ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. അത് മറക്കരുത്. റബീഉൽ അവ്വലൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ, പക്ഷേ ഇംഗ്ലീഷ് മാസത്തിലുള്ളത് നബി ജനിച്ചത് എപ്പോഴാണ് എന്നുള്ളത് നമ്മൾ മറന്നുപോകും. അങ്ങനെ മറന്നു പോവരുത്, അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകം ഓർമ്മിക്കാൻ വേണ്ടി ആ ഒരു വരി താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണത്? ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്. ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ അടുത്ത പാഠം അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.